സ്കൂളിലേക്കൊരു സുരക്ഷിത പാത പദ്ധതിക്ക് കരുനാഗപ്പള്ളി ഗേൾസ് ഹൈസ്കൂളിൽ തുടക്കമായി. റോഡ് സുരക്ഷാ അതോറിറ്റിയുടെ സഹകരണത്തോടെ നാറ്റ്പായ്ക്കാണ് പദ്ധതി നടപ്പാക്കുന്നത്. റോഡ് സുരക്ഷാ വിദ്യാഭ്യാസം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുകയാണ് ലക്ഷ്യം. ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്തെ 100 സ്കൂളുകളിലാണ് പദ്ധതി നടപ്പാക്കുക. സ്കൂളിലേക്കൊരു സുരക്ഷിത പാത പദ്ധതിക്കാണ് കരുനാഗപ്പള്ളി ഗേൾസ് ഹൈസ്കൂളിൽ തുടക്കമായത്. ഭാവി തലമുറയിൽ മികവുറ്റ റോഡ് സുരക്ഷാ മനോഭാവം വളർത്തിയെടുക്കുന്നതിന്റെ ഭാഗമായി കേരള റോഡ് സുരക്ഷാ അതോറിറ്റിയുടെ സഹകരണത്തോടെ നാറ്റ്പാക്ക് നടപ്പാക്കുന്ന പദ്ധതിയാണ് സ്കൂളിലേക്കൊരു സുരക്ഷിത പാത. സംസ്ഥാനത്തെ 100 സ്കൂളുകളിലാണ് ആദ്യഘട്ടത്തിൽ പദ്ധതി നടപ്പാക്കുന്നത്. കരുനാഗപ്പള്ളി ഗേൾസ് ഹൈസ്കൂളിലെ തെരഞ്ഞെടുക്കപ്പെട്ട 40 കുട്ടികൾക്കാണ് പരിശീലനം നൽകുന്നത്. നിങ്ങൾ എന്നെ തന്നെ ഇങ്ങനെ രണ്ട് കണ്ണുകൊണ്ട് നോക്കി ബൾബ് പോലെ ഇങ്ങനെ എന്നെ നോക്കുക, കൃത്യമായി തല കുലുക്കിക്കൊണ്ടിരിക്കുക, ഇടയ്ക്കിടയ്ക്ക് പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുക, ഇതിന് എന്ത് പറയും? ഇത് നിങ്ങൾ ചെയ്യുന്ന ഒരു ടാസ്ക്കാണ്. ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾ അറിയാതെ ഒന്ന് യോഗ കഴിയും അല്ലേ? നിങ്ങൾ അറിയാതെ കൊട്ടുവ എന്നല്ലേ, കൊട്ടുവ ഇടുക എന്നല്ലേ പറയുന്നത് അല്ലേ? കൊട്ടുവ ഇടുക. കാര്യം എന്താ, നിങ്ങൾ ആ ഒരു ടാസ്കിൽ നിങ്ങളെ മെന്റൽ ത്രെഷോൾഡ് ലിമിറ്റ് കഴിഞ്ഞു വിസ്റ്റാൻഡ് ചെയ്യാവുന്ന എന്നെ നോക്കി അല്ലേ, സുന്ദരമായ മുഖം മോഹൻലാലിനെ പിന്നെയും കാണാമായിരുന്നു. ഇത് എത്രയെന്ന് പറഞ്ഞാൽ ഈ മനുഷ്യനെ നോക്കുന്നത്. അപ്പൊ നമ്മുടെ ലിമിറ്റ് കഴിഞ്ഞ് തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ അറിയാതെ നമ്മുടെ ബ്രെയിൻ ആക്ടിവിറ്റി മാറി തുടങ്ങും, നമ്മുടെ അറ്റൻഷൻ അതിൽ നിന്ന് മാറി തുടങ്ങും. അപ്പോഴേ നമ്മൾ ഓവറായിട്ട് ബോഡി ആക്ഷന് വേണ്ടിയിട്ട് ഓവറായിട്ട് ഓക്സിജൻ ഇൻഹേൽ ചെയ്യാനുള്ള സിറ്റുവേഷൻ വേണ്ടി വരും. ആക്ടീവ് ബ്രെയിൻ പറയും കുറച്ച് ഒന്ന് കോട്ടുമായിട്ട് കുറച്ചുകൂടെ ഓക്സിജൻ വലിച്ചെടുത്തോ, ബ്രെയിൻ്റെ ആക്ടിവിറ്റി എല്ലാം ടാമ്പർ ആവാൻ തുടങ്ങിയിട്ടുള്ളത് അല്ലേ? അപ്പൊ നമ്മൾ അടുത്തിരിക്കുന്ന ആ 5 മിനിറ്റ് പഠിക്കാനുള്ള ശ്വാസം കൂടെ നമ്മൾ വലിച്ചെടുക്കും, നമുക്കും ഒരു സുഖം. ആ എൻവയോൺമെന്റിന് റോഡപകടങ്ങളുടെ വർധനവ് കണക്കിലെടുത്ത് റോഡ് സുരക്ഷാ വിദ്യാഭ്യാസം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. നാറ്റ്പാക്ക് സീനിയർ സയന്റിസ്റ്റ് ബി സുബിൻ, കെ എസ് വീണ, ആഷിഖ് കെ ആസാദ്, പ്രശാന്ത്, അജയ്, സ്കൂൾ പ്രഥമാധ്യാപിക കെ ജി അമ്പിളി, സ്റ്റാഫ് സെക്രട്ടറി വി ഗോപകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. അധ്യാപകരായ ജി മോഹനൻ, ഫൗസിയ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.